എല്ലാം റെഡി അല്ലേ? ഇജ്ജ് ബേജാറാക്കല്ലേ പപ്പ, ഇപ്പൊ തരാം. എന്നാ എനിക്കൊരു ചായ എടുക്ക. നോക്ക്, ചായ എടുക്കാൻ പോയാ ചോറ് വൈകും. സമാവരണം ചൂടില്ല. ഏതാ വേണ്ടെന്ന് ഇജ്ജ് എന്നെ തീരുമാനിക്കേ. ചായ വേണോ ചോറ് വേണോ? ചോറ് എടുക്ക, ബ്രേക്കിന് മുമ്പ് ഫുഡ് അവിടെ എത്തണം. എങ്കിൽ ചോറ് എടുക്ക. ശരി. ഒരു ചായ കുടിച്ചിരുന്നെങ്കിൽ സീനൊക്കെ ഒന്ന് കൊഴിപ്പിക്കാമായിരുന്നു. സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ തന്നെ എഴുതിയ കഥയാണേ. പട്ടി കാടി കുടിക്കത്തൂല, പശുവിനൊട്ട് കുടിക്കാൻ സമ്മതിക്കത്തൂല. ഇവിടെ ഒരു സംശയം, ഈ മിൽമാകൃതിയുടെ മകളും ഓമനക്കുട്ടരും കൂടെ അഭിനയിച്ച സിനിമയാകുവോ? നിങ്ങളുടെ സിനിമയ്ക്ക് അകത്ത് സിനിമാ നടന്മാരും നടികളും ഒന്നും ഇല്ലേ? ഇല്ലെന്നോ? എത്ര പേര് വേണം? ഞാൻ ചാർജ് എടുത്തതോടെ സെറ്റപ്പ് ആകെ മാറിയില്ലേ? ഇനി ഇവിടെ സിനിമാ താരങ്ങൾ വന്ന് നിറയാൻ പോവല്ലേ? ഷക്കീല വരുമോ? എന്തോ എഴുത്തും വായനയും അറിയില്ലെങ്കിൽ അതൊക്കെ അറിയാം. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളേ, ഷക്കീല വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലാതെ എനിക്കെന്താ ലാഭം? നാളെ കഴിഞ്ഞ് നെടുമുടി വേണോ? ഇന്നത്തെ വരും, ഇന്ന് സീമ വരും. അവളുടെ രാവുകളോ? അവളുടെ രാവുകളോ? ചേട്ടൻ ഇപ്പോഴും അവിടെ നിക്കാണ്. കൊറേ കണ്ടതാ, എന്റെ ഒരുപാട് ഉറക്കവും കെടുത്തി. ആണി ആള് മോശമല്ല. പപ്പാ, എനിക്ക് സീമയെ നേരിട്ടൊന്ന് കാണണം. അത്രേ ഉള്ളോ ചേട്ടൻ? എന്റെ കൂടെ പോര്, സീമ ചേച്ചിയെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. മതി, എന്റെ ജന്മം സഫലമായി, ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് വാരഫലത്തിൽ കേട്ടത് എത്ര ശരിയാ. ദേവമാരി ചായ വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായി. എന്തിന്? അല്ല, ഈ ചായ കുടിച്ചാ 100 രൂപ കൊടുക്കാൻ ഞാൻ ബെറ്റ് വെച്ചായിരുന്നു. അതെന്തിന്? ഇതിലെ പറന്നു പോയൊരു കാക്ക ഇതിൽ തൂറി. ഈ കാക്ക എന്നെ വിടൂല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സീനിലേക്ക് പോവാല്ലേ സാർ? സീമ ചേച്ചി എത്തി. മാറങ്ങള്, എവിടെ കാറ് വന്ന് ഓടി കൂടിക്കോളും. സീമ ചേച്ചി ഒന്ന് ഇറങ്ങിക്കോട്ടെ. നമസ്കാരം, ഞാൻ വാസു, ഇതിന്റെ ഡയറക്ടർ എന്റെ അലിയനാണ്. എന്നെ ഓർക്കുന്നുണ്ടാവോ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഞാൻ നാട് വിട്ട് മദ്രാസിൽ വന്നപ്പോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച്. ആ സൗന്ദര്യത്തിനൊന്നും ഒരു കുറവില്ല, പക്ഷെ ഉയരം അല്പം കുറഞ്ഞോന്നൊരു സംശയം. ഹായ് സീമ. ഹായ്, ഇത് ഓമനക്കുട്ടൻ, നമ്മുടെ ഡയറക്ടർ. നമസ്കാരം. നമസ്കാരം. വിവരങ്ങളൊക്കെ അറിഞ്ഞു. കൺഗ്രാറ്റ്സ്. താങ്ക് യു ചേച്ചി. കള്ളി പിടിച്ചോണ്ട് എവിടെ പോണു? ദേ അത് കണ്ട നോക്ക്. ആ ചേച്ചി, ഇതാണ് നമ്മുടെ ഹീറോയിൻ നന്ദന. നമസ്കാരം ചേച്ചി, സുന്ദരിയാണല്ലോ. ഏയ്, നന്നായി വരും. താങ്ക് യു. കണ്ട ചേച്ചി, അത് കണ്ട. പുറത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റ് വന്നപ്പോ ചേച്ചിയുടെ മോൾക്ക് എന്തെങ്കിലും വില ഉണ്ടാ നോക്ക്. ഇതാണ് ചേച്ചി സിൽമ. അതിന്റെ കൂട്ടത്തിൽ അവള് നിന്ന് അവരുടെ കാല് പിടിക്കണേ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവന്റെ ശിക്ഷണമല്ലേ, അങ്ങനെ വരൂ. ഇതിപ്പോ സിനിമ എന്ന് പേര് മാത്രമേ ഉള്ളൂ പവന, വെറുതെ മെനക്കെടാന്നല്ലാതെ കാശുമില്ല, ഒരു ഗുണമില്ല. അമ്മേ മോള് ഇങ്ങനെ ഒതുങ്ങി നടന്ന അതൊന്നും കിട്ടാൻ പോകുന്നില്ല. സിനിമയിൽ പണവും പ്രശസ്തിയൊക്കെ ഉണ്ടാവണമെങ്കിൽ അല്പം ജാടയൊക്കെ വേണം. അതെ ചേച്ചിക്ക് ഞാൻ പറയും പോലെ നീങ്ങാൻ പറ്റും. നീ പറ, എന്തായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ചേ കയറുന്നുള്ളൂ. എങ്കിൽ ചേച്ചിയെ മോളെ ഞാൻ കുളിപ്പിച്ച് കിടത്തി തരാം. സ്ലോ സ്ലോ. അവനെ കുട്ടി, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞാൻ ഈ സിനിമയിലേക്ക് ക്ഷണിക്കാൻ ചെന്നപ്പോ എന്റെ കാലേ വീഴാൻ പോയതാ ഈ മിൽമ ഗിരിജ. അതന്ന്, ഇന്ന് അവര് നടിയുടെ അമ്മയാ. പിന്നെ ഉപദേശിക്കാൻ അവനുണ്ടല്ലോ ആ പന്ന പവനൻ. വെളിച്ചെണ്ണ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്താണോ? അതെ, സീമ ചേച്ചിക്ക് ഏത് കോസ്റ്റ്യൂമാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ. അതൊരിക്കൽ തന്നോട് പറഞ്ഞല്ലേ, പിന്നെ പിന്നെ എന്തിനാ വന്ന് ചോദിക്കുന്നത്? അല്ല, അതും കൂടി ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക്. അപ്പൊ അത് തന്നെ കൊടുക്കാല്ലേ. ചേച്ചി ദൈ വിളിക്കുന്നു,
പിന്നെ ഈ ഐഡിയ ഒക്കെ ഞാനാണ് പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞേക്കല്ലേ. പിന്നെ ഞാൻ അത്രയ്ക്ക് പൊട്ടിയാണോ നീ പറയും പോലെ കേക്കാൻ വന്നിരിക്കുന്നു പൊരുത്തൻ ഉപദേശിക്കാൻ. ഒരു സിനിമ നടി ആയല്ലോ. എന്താ കോസ്റ്റ്യൂമറേ? ഒന്നുമില്ല ചേച്ചി. ഒന്ന് പെട്ടെന്നാവട്ടെ കോസ്റ്റ്യൂമറേ. അല്ല എന്താ പേര്? സീമ. ഈ ചേച്ചിയുടെ പേര് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവിടുത്തെ പേരാ ഞാൻ ചോദിച്ചത്. സുവർണ കുസുമ ചാരുലത. അതെ, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരല്ല ചോദിച്ചത്, ചേച്ചിയുടെ. സ്നേഹമുള്ളവർ എന്നെ സുജാന്ന് വിളിക്കും. ചേട്ടന്റെ പേരെന്താ? സനേഷ് മാധവൻ. മറ്റേ പാർട്ടി തന്നെ. ഒരു കിളവിയെ കൂടെ പീഡിപ്പിക്കൂന്ന് എന്റെ ജാതകത്തിനകത്തുണ്ട്. പോ. അയ്യോ, വീഡിയോ പാർട്ടി. എന്താ? അല്ല, വീഡിയോ പിടിക്കുന്ന കാര്യം പറഞ്ഞതാ. എന്റെ സാറേ, എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്ന് വിചാരിക്കരുത്. ഞാനും ചിലതൊക്കെ പഠിച്ചു എന്ന് വെച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും ഞങ്ങളില്ല. ഞാൻ ചോദിച്ച കാശ് നിങ്ങക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാനും എന്റെ മോള് ഇപ്പൊ തന്നെ അങ്ങ് പോയേക്കാം. പോണവരൊക്കെ പോട്ടെ ഓമനക്കുട്ട. ഇവിടെ വേറെ നടിമാരെ കിട്ടാഞ്ഞിട്ടാണോ 200,000 രൂപ കൊടുത്ത ഐശ്വര്യ റോയ് പറഞ്ഞെത്തും? പിന്നെ ഒലത്തും 200,000 രൂപയും കൊണ്ട് അങ്ങ് ചെന്നാ മതി. അവരുടെ ആയ വരും. ആയ വരണമെങ്കിൽ ഐശ്വര്യ റോയും വരണമല്ലോ. വേണ്ട പപ്പ, ഇവര് തനി സിനിമാക്കാരി ആയി പോയി. നീ കുറച്ച് കാശ് കൊടുത്തരാം. കുറച്ച് കാശോ? എനിക്ക് അങ്ങനെ ആരുടെ നക്കപ്പിച്ചൊന്നും വേണ്ട. കുറഞ്ഞത് 50,000 രൂപയും സെറ്റിലൊരു വണ്ടിയും സഹായത്തിനൊരു അസിനെയും വിട്ടു തന്നില്ലെങ്കിൽ എന്റെ മോള് നാളെ മുതൽ ഈ സിനിമയിൽ അഭിനയിക്കില്ല. 50,000 ഒരു പുതുമുഖത്തിന്റെ അമ്മക്ക് ഇത്ര അഹങ്കാരം പാടില്ല. തള്ളമാര് തന്നെയാണ് പപ്പ ഈ ഫീൽഡിന്റെ ശാപം. 50,000 കൊടുത്ത് തൊലക്ക്, ശല്യം ഒഴിയട്ടെ. ഞങ്ങള് സീമ കാണാൻ വന്നതാ. ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. അതെന്താ? ഇവിടുത്തെ സെക്യൂരിറ്റി ചുമതല മുഴുവൻ ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുത്തിരിക്കുക. പാർട്ടി ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവന കൊടുത്തവരെ മാത്രമേ അകത്തേക്ക് കടത്തി വിടാവുന്ന ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റിന്റെ തീരുമാനം. അതാരാ? ഇപ്പൊ ഞാൻ എന്റെ വാസു സീനെ കാണാനുള്ള കൊതി കൊണ്ട് മനുഷ്യൻ വയലിൽ വീണേച്ച് വന്നിരിക്കണോ? സാധാരണ നടിമാരെ കാണാൻ പോണ ഒരു കുഴിയിലാണല്ലോ വീഴാറ്. നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ ഏട്ടാ, ഞങ്ങളിത് ഫ്രീ ആയിട്ട് വിടന്നേ. കനകം പറഞ്ഞതിന്റെ പേരിൽ വിടാം, പക്ഷെ ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ ഇവൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങളെ സീമയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകാം. അപ്പൊ കനകത്തിന്റെ കൂടെ ഒന്ന് ആൾക്കാർ മാത്രം പോട്ടെ. ആ പോട്ടെ, കാണാൻ പറ്റൂടാ. സീമ ചേച്ചിയെ കാണാൻ ആരാധകരുടെ പ്രവാഹം. പൊതുവെ അല്പം പ്രായം ചെന്നവർക്ക് ആ ചേച്ചിയോട് കൂടുതൽ താല്പര്യം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്, അയ്യേ, ഇതാണോ സീമ? പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുരാണ പടം പോലെ ഉണ്ടല്ലോ. എന്തോ ചേട്ടാ, ഞങ്ങൾ ആ പഴയ സീമയെ കാണാനാ വന്നത്. ഈ ഒന്നര മുണ്ട് ഒന്നും സീമയ്ക്ക് ചേരി. കാലത്തിനൊത്ത് കോലം കെട്ടാതെ പറ്റൂ ഏട്ടാ, വയസ്സായി വരുവല്ലേ. ചേച്ചി, ശരി, ഞാനെന്നാ ഷോട്ടിലേക്ക് പൊയ്ക്കോട്ടെ. ഓ, ഞങ്ങൾ താമസിയാതെ വീട്ടിലേക്ക് വന്ന് പോവുക. ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി വിളിച്ചോണ്ട് വന്നപ്പോ അവര് ഐശ്വര്യ റോയെ പോലെ ഇരിക്കുന്നു എന്നല്ലേ പറയേണ്ടിയിരുന്നത്. അവരുടെ മുന്നിൽ എന്റെ വില കളഞ്ഞില്ലേ? ഓ, അവരുടെ മുമ്പിൽ നിനക്ക് വലിയ വില. എനിക്ക് വിലയുണ്ട്. അയ്യോ, ഇത് നടിയൊന്നുമല്ല, നമ്മുടെ മിൽമ. മിൽമ നിന്നെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട.